വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോ അറബ് ലോകത്ത് അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ട്വിറ്ററിനകത്ത് വലിയ വിവാദമായി നിൽക്കുകയാണ്. ഈ വീഡിയോ വിവാദമായി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലസ്തീൻ്റെ അയൽ രാജ്യമായ അല്ലെങ്കിൽ 22 അറബ് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ജോർദാൻ എന്ന് പറയുന്ന രാജ്യം പലസ്തീനോട് കാണിച്ചിട്ടുള്ള ഒരു അനീതി എന്നുള്ള ലേബിളാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുള്ളത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇസ്രയേലിൻ്റെ ചാരസംഘടന എന്നറിയപ്പെടുന്ന മൊസാദ്, മൊസാദിൻ്റെ അൺഒഫീഷ്യലി പേജാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മൊസാദ് എന്ന് ട്വിറ്ററിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പേജും ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെരിഫൈഡ് പേജാണ്. ആ പേജിൽ ജോർദാനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അറബ് ലോകത്ത് അല്ലെങ്കിൽ പലസ്തീൻ ജനതയ്ക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം. അപ്പം എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് യുദ്ധ വാഹനങ്ങൾ അതിർത്തിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, ജോർദാൻ്റെ അതിർത്തിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പം എന്തിനാണ് ഈ വാഹനങ്ങൾ അവിടെ നിർത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേജ് പറയുന്നത് പ്രതിഷേധക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള പലസ്തീനികളെ തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ ജോർദാൻ അങ്ങനെയൊരു വലിയ വാഹന വ്യൂഹത്തെ അവിടെ നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയൊരു പട്ടാളത്തെ അവിടെ നിർത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് പലസ്തീൻ ജനത അതിർത്തി കടന്നു പോകാതിരിക്കാൻ, അങ്ങോട്ടേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇസ്രയേലിൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന പേജുകൾ, പലസ്തീനെയും ഹമാസിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന പേജുകൾ ഇത് ഷെയർ ചെയ്തിട്ട് പറയുന്നത് ജോർദാൻ ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ളതാണ്. അപ്പം ഇത് മറ്റൊരു ഭാഗത്ത് അറബ് സ്ട്രീറ്റ്, ഇപ്പോൾ അറബ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, ഒരു പൊതുവികാരം അറബ് സ്ട്രീറ്റിൽ നിലവിൽ പലസ്തീൻ അനുകൂലമാണ്. നിലവിൽ എന്നല്ല, എല്ലാ കാലവും അനുകൂലമാണ്. പക്ഷേ ഇത്തിരി കടുപ്പം കൂടിയതാണ് അറബ് സ്ട്രീറ്റിൻ്റെ നിലവിലുള്ള ഒരു അനുകൂല നിലപാട്. എന്തായാലും പലസ്തീനോടൊപ്പം തന്നെ നിൽക്കണം, അവരോടൊപ്പം തന്നെ നിൽക്കണം എന്നുള്ള ഒരു വലിയ തീവ്ര നിലപാട് ഇപ്പോൾ അറബ് സ്ട്രീറ്റിനുണ്ട്. അപ്പോൾ അറബ് സ്ട്രീറ്റിൻ്റെ ആ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ജോർദാൻ രാജാവായിട്ടുള്ള അബ്ദുള്ള രണ്ടാമൻ്റെ തീരുമാനം. ഇത് വലിയ വിവാദമായി എന്ന് മാത്രമല്ല, ജോർദാൻ രണ്ടാമൻ്റെ ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവസായ നിഗൂഢ കഥകളും കൂടി ഈ വിഷയത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഈ ജോർദാൻ രാജാവായിട്ടുള്ള അബ്ദുള്ള രണ്ടാമൻ ഇത്രമേലൊരു അറ്റാച്ച്മെൻറ്റ് ഇസ്രയേലുമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് വിഷയം ഗസയിൽ ബോംബാക്രമണമൊക്കെ നടത്തുമ്പോൾ പോലും അതേ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അമേരിക്കയും ഇസ്രയേലും അവിടെയുള്ള ആളുകളെ മറ്റൊരു രാജ്യത്തേക്ക് അയക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു വാൺ ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. പക്ഷേ ആ വാൺ എന്ന് പറയുന്നത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സേഫ്റ്റിയാണ് അയാൾ നോക്കുന്നുള്ളത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇസ്രയേലുമായിട്ട് ഇത്രയും വലിയൊരു കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള വ്യാവസായിക ഇടപെടൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതായത് ഇവർ തമ്മിൽ ഒരു സമാധാനക്കാർ, ഒരുപാട് കാലത്തെ യുദ്ധങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ജോർദാൻ്റെ രാജാവായിട്ട് അബ്ദുള്ള രണ്ടാമൻ വന്നതിന് ശേഷം അത് ഇത്തിരി കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം അത് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോർദാന് സാമ്പത്തികമായിട്ട് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിക്കിപീഡിയ അടക്കം നൽകുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രയേലിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് ജോർദാന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതുമാത്രമല്ല, വെസ്റ്റ് ബാങ്കിൻ്റെ മുഴുവൻ നിയന്ത്രണവും നിലവിൽ ഉള്ളത് ജോർദാന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലുമായി ഒരു ടൈയപ്പായിട്ടാണ് ജോർദാൻ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ പൊതുവികാരത്തിന്, അറബ് തെരുവിൻ്റെ, അറബ് സ്ട്രീറ്റിൻ്റെ പൊതുവികാരത്തിന് എതിരായിട്ട് ജോർദാൻ മുന്നോട്ട് പോകുമ്പോൾ അത് 22 അറബ് രാജ്യങ്ങളുടെ അറബ് ലീഗ് എന്ന് പറയുന്ന വലിയ കൂട്ടായ്മയുടെ നിലപാടിന് തന്നെ എതിരായി മാറുന്നു എന്നുള്ളതാണ്, അവരുടെ നിലപാടിന് തന്നെ എതിരായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രീതിയിൽ ജോർദാൻ രാജാവിനെതിരെ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. കാരണം ഇതുവരെയായിട്ടും അവർ ഈ പറഞ്ഞതുപോലെ പലസ്തീൻ ജനതയ്ക്ക് മെഡിക്കലി സഹായങ്ങൾ നൽകാം, അവർക്ക്
മെഡിക്കലായിട്ടുള്ള മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകാം, ഭക്ഷണങ്ങൾ നൽകാം എന്നല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ നേരിടുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ രാജ്യത്തെ സൈന്യം വരും എന്നുള്ള ഒരൊറ്റൊരു വാക്ക് പോലും ഇതുവരെയായിട്ടും ഈ ചുറ്റുപാടുള്ള ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ജോർദാൻ, ഈജിപ്ത് എന്നൊക്കെ പറയുന്നത് യോം കിപ്പൂർ യുദ്ധത്തിലൂടെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത ഒരു വലിയ ചരിത്രമുള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പം ആ രണ്ട് രാജ്യങ്ങൾ ഇന്ന് നിശബ്ദതയുടെ കൊടുമുടിയിൽ നിൽക്കുന്നത് ഇസ്രായേലിനെ ഭയപ്പെട്ടാണ്, അതല്ല എങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള മറ്റു പല നേട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം ഇറാൻ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. കാരണം ഇറാൻ എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നത്? ഇറാൻ വ്യക്തമായിട്ട് ഇവരെന്താണ് എന്നുള്ളതും ഇവരുമായിട്ട് ഒത്തുകൂടിക്കഴിഞ്ഞാൽ നാളെ പലസ്തീൻ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കേണ്ടി വരും എന്നുള്ള വ്യക്തമായ ധാരണ ഈ പറയപ്പെടുന്ന ഇറാനും തുർക്കിയും അടങ്ങുന്ന ഖത്തറും അടങ്ങുന്ന രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ദീർഘവീക്ഷണമാണ് യഥാർത്ഥത്തിൽ അറബ് ലോകത്ത് ഇത്തിരിയെങ്കിലും നട്ടലുള്ളവന്മാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് എക്കണോമിക്കലി ബന്ധം വെച്ചു പുലർത്തേണ്ട എന്നൊന്നുമല്ല, മറിച്ച് ഇത്തരം ബന്ധങ്ങൾ വെച്ചു പുലർത്തി ഒരു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ട് അവരുടെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും വ്യവസായത്തെയും ചില ഓഫറുകളെയും മുന്നിൽ നിർത്തിയിട്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു മനോഭാവ രാഷ്ട്രീയം ഇസ്രായേലിന് ഇന്നല്ല, പണ്ട് മുതലേ ഉണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒടുവിലത്തെ ഇര ജോർദാനാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും അറബ് സ്ട്രീറ്റിൻ്റെ ഒരു വികാരം അത് ജോർദാനെതിരാണ് എന്നുള്ളത് നമുക്ക് ട്വിറ്റർ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പലസ്തീൻ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് ഇത്രയും അതിർത്തിയിൽ നിൽക്കുന്ന വലിയ സന്നാഹമുള്ള വലിയ പട്ടാള സൈന്യമുള്ള ജോർദാൻ ഇതുവരെയായിട്ടും ആ നിശബ്ദതയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഇരുന്ന് നടത്തുന്ന സ്റ്റേറ്റ്മെൻ്റാണ്. ഒന്നാമത്തെ വിഷയം, ഇസ്രയേലുമായിട്ട് ഈ കരാറിലൊക്കെ ഏർപ്പെട്ട സമയത്ത് അവിടെ ഓപ്പോസിഷനായിട്ട് നിൽക്കുന്ന ആളുകൾ, നേതാക്കന്മാരൊക്കെ അതിശക്തമായിട്ട് അബ്ദുള്ള രണ്ടാമനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ തീരുമാനങ്ങളൊന്നും ശരിയല്ല, ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള രണ്ടാമൻ പറഞ്ഞത് ജോർദാനിലെ ഒരുപാട് ആളുകൾക്ക് ഇത്തരം കരാർ കാരണം എന്ത് കിട്ടുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, അതൊരു വലിയ പോസിറ്റീവാണ് എന്നുള്ളതാണ് അതിന് മറുപടിയായിട്ട് അബ്ദുള്ള രണ്ടാമൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഗ്യാസ് വലിയ തോതിൽ ജോർദാന് കൊടുക്കുന്നുണ്ട്. അതിർത്തി രാജ്യമായതുകൊണ്ട് തന്നെ അത്തരം ഗ്യാസിൻ്റെ ഇടപെടലുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കും, വളരെ കൂളാണ്. അപ്പോൾ ഒരു സേഫ് സോണിൽ ജോർദാൻ നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അതിൻ്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ അറബ് സ്ട്രീറ്റിൻ്റെ ഒരു പൊതുവികാരം ജോർദാനെതിരെയും അബ്ദുള്ള രണ്ടാമനെതിരെയുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവിടെ സമാധാനം തന്നെയാണ് വേണ്ടത്, സമാധാനമല്ലാത്ത മറ്റൊരു കാര്യം വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും യുദ്ധം ഉണ്ടാകരുത്. പക്ഷെ ചില നിലപാടുകൾ കാണുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്നു. അതിനിങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് എനിക്ക് കരുതി. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ള കാരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.